ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ തയ്യാറാക്കുന്നത് പണ്ട് കാലത്ത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറിനായിട്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. ഞാൻ തയ്യാറാക്കുന്നത് ഓട്ടടയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് മാവിലാണ് ഞാനിന്ന് ഓട്ടട തയ്യാറാക്കുന്നത്. നമുക്ക് അരിയിൽ വേണമെങ്കിലും തയ്യാറാക്കാം, ഏത് മാവിൽ വേണമെങ്കിലും തയ്യാറാക്കാം. പക്ഷേ ഞാനും തയ്യാറാക്കുന്നത് ഗോതമ്പ് മാവിലാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്, ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ടതില്ല. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്, അത് അലിയിച്ച വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. മധുരം ചേർക്കുന്നത് കൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഈ രീതിയിലാണ് മാവ് കുഴച്ച് കിട്ടേണ്ടത്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് ഈ ഓട്ടട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിംഗ് തയ്യാറാക്കാം. മധുരത്തിനായിട്ട് ഞാനിവിടെ കരിപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കരിപ്പെട്ടി ഇതുപോലെ ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ എടുത്തിരിക്കുന്ന മാവിനനുസരിച്ചുള്ള കരിപ്പെട്ടിയും തേങ്ങ ചിരകിയതും എടുത്താൽ മതി. ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വാഴയില എടുക്കാം. അതിലേക്ക് നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ വെച്ച് നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. കയ്യിലൊട്ടുവാണെങ്കിൽ അല്പം വെള്ളം ഒന്ന് കയ്യിൽ മുക്കിയാൽ മതിയാകും. വളരെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ നൈസായിട്ടൊന്ന് പരത്തിയെടുത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ രീതിയിലൊന്ന് മടക്കിയെടുക്കാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ദോശക്കല്ലിൽ വെച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ ദോശക്കല്ല് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓട്ടട വെച്ച് കൊടുക്കാം. 1-ഓ 2-ഓ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. ദോശക്കല്ലിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെറിയ ദോശക്കല്ലായതുകൊണ്ട് 1 ആണ് ആദ്യം വേവിച്ചെടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടുന്ന വിധത്തിലാണ് വേവിച്ചെടുക്കേണ്ടത്, എങ്കിലേ ഇതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് 2-3 തവണ തിരിച്ചും മറിച്ചും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു സൈഡ് നല്ലതുപോലെ ആയിട്ടുണ്ട്. നന്നായിട്ട് ദാണ്ട കരിഞ്ഞ് വരുന്ന ഇലയെല്ലാം നല്ലതുപോലെ ഒന്ന് കരിഞ്ഞ് കിട്ടണം. ആ രീതിയിലാണിത് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതായിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് അടുത്തത് വെച്ച് കൊടുക്കാം. നേരത്തെ നമ്മൾ മാവ് ഇതുപോലെ പരത്തി ഫില്ലിംഗും കൂടെ റെഡിയാക്കി വയ്ക്കണമെന്നില്ല. എനിക്ക് ചിലപ്പം ഇത് ഒലിച്ച് ഇതിൻ്റെ മധുരമെല്ലാം ഒലിച്ചിറങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്നതിനനുസരിച്ച് വേണം ഇത് പരത്തി ഫില്ലിംഗ് റെഡിയാക്കി എടുക്കേണ്ടത്. അങ്ങനെ നല്ല രുചികരമായ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം. താങ്ക് യു.